ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ എക്സസൈസ് 1.1 സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ 1.1 മൂന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലെ ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം എംഫസൈസ് ചെയ്യേണ്ട വേർഡ് റോസ്റ്റർ എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് റോസ്റ്റർ ഫോം എന്നുള്ളത്. എന്താ റോസ്റ്റർ ഫോം? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനെ ലിസ്റ്റ് ചെയ്ത് എലമെൻസിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ലിസ്റ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എലമെൻസിനെ കോമായിട്ട് ലിസ്റ്റ് ചെയ്ത് എഴുതുന്ന പ്രോസസ്സിനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ ആൻഡ് -3 <(-7)> ഒരു ഇൻഡിജർ ആവണം. അതുപോലെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്താ കണ്ടീഷൻ? -3 <(-7)> ആവണം. നമുക്കൊന്ന് എഴുതി നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ, അപ്പോൾ ഇൻഡിജർ ആവണം, -3 ഉം 7 ഉം ഇടയ്ക്കാവണം. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് -3 ഉം 7 ഉം എടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ -3 ഉം 7 ഉം ഇടയ്ക്ക് മറ്റാരൊക്കെയുണ്ട്? -2 ഉണ്ട് അല്ലേ. -2 -1 ഇൻഡിജർ ആവണം കേട്ടോ. 0 1 2 3 4 5 and 6 7 വരില്ല. അപ്പം ഇത്രയും ഇൻഡിജേഴ്സ് ആയിരിക്കും -3 ഉം 7 ഉം ഇടയ്ക്ക് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റോസ്റ്റർ ഫോമിൽ എ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെറ്റായിരിക്കും. അടുത്തത് ബി, രണ്ടാമത്തെ സെറ്റ് ബി. സെറ്റ് ഫോർ എക്സ് സെറ്റ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ <(6)> നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 6 കുറവായിരിക്കണം. നമുക്കറിയാം നാച്ചുറൽ നമ്പർ തുടങ്ങുന്ന എവിടെ നിന്നാണ്? എണ്ണൽ സംഖ്യകൾ 1 നിന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റിൽ ആരൊക്കെ വരും? 1 വരും 2 വരും 3 വരും 4 വരും 6 വരില്ല ലെസ് ദാൻ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നു നമ്മുടെ കണ്ടീഷനെങ്കിൽ 6 കൂടി ഇൻക്ലൂഡഡ് ആയേനെ. അടുത്ത നമ്മുടെ സെറ്റ് സി ആണ്. സി എന്താ പറഞ്ഞേക്കുന്നത്? സെറ്റ് ഫോൾ എക്സ് സെറ്റ് ദാൻ എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. സം ഓഫ് ഡിജിറ്റ്സ് 8 ആവുന്ന രീതിയിലുള്ള 2-digit നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്, 2 digit ഉള്ളത്. നമുക്കറിയാം 2-digit നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്നത് തന്നെ 10 നിന്നാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ സം ഓഫ് ഡിജിറ്റ് 8 കിട്ടുന്ന ആദ്യത്തെ 2-digit നാച്ചുറൽ നമ്പർ 17, പിന്നെ 26, പിന്നെ 35, പിന്നെ 44, പിന്നെ 53, 62, 71, അവസാനം 80. ഇവരുടെ എല്ലാം ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ നമുക്ക് കാണാം സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണ് വരുന്നത്? 8 വരുന്നത്. കണ്ടല്ലോ അല്ലേ. അപ്പം ഇങ്ങനെയാണ് സി എന്ന് പറയുന്ന സെറ്റ് ലിസ്റ്റ് ചെയ്ത് എഴുതുന്നത്. അടുത്തത് നമുക്ക് ഡി നോക്കാം അല്ലേ. അപ്പം ഡിയിൽ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? സെറ്റ് ഫോൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് എ ഡിവൈസർ ഓഫ് 60. 60 ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ 10 അതുപോലെ തന്നെ പല ക്ലാസ്സുകളിലും 9 ഒക്കെ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ? ഒരു നമ്പർ എടുത്തെന്നാൽ നമുക്കതിനെ നോക്കുക. ആദ്യം ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11 അങ്ങനെ അങ്ങ് പോകുന്ന ആ നമ്പരും 1 അല്ലാതെ വേറെ ഡിവൈസേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം ഏതാ? 2. നമ്മൾ നോക്കണം 2 60 ഡിവൈഡ് ചെയ്യാമോ? പറ്റുമല്ലോ. 2 60 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 കിട്ടും. വീണ്ടും 30 2 പറ്റുമോ? പറ്റും. 15 കിട്ടും. 15 2 പറ്റുമോ? പറ്റില്ല. ഇറ്റ്സ് എൻ ഓഡ് നമ്പർ. പക്ഷേ അടുത്ത നമ്പർ പ്രൈം നമ്പർ ഏതാ? 3. 3 15 പറ്റുമോ? പറ്റും. 3 ഡിവൈഡ് ചെയ്യുമ്പം 5 കിട്ടും. ഇനി 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സാണ് 60 വരുന്നത് നോക്കുമ്പോഴേ മനസ്സിലാവും. 2, 3, 5, 1 അപ്പോൾ നമുക്ക് സെറ്റായിട്ട് എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്തത് ഒരു തവണ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഏതൊക്കെ വരും? നമ്മുടെ സെറ്റിനകത്ത് 2 വരും 3 വരും 5 വരും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്രൈം നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് ദ നമ്പർ 60 എന്ന് പറയുന്നത്. ഇതുപോലെ ഏത് നമ്പർ കിട്ടിയാലും അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഈ മെത്തേഡിൽ കണ്ടുപിടിക്കുക. അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനകത്ത് ഒരെണ്ണം മാത്രം നമ്മുടെ സെറ്റിനകത്തേക്ക് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഡി യു ആയി അല്ലേ. അടുത്തത് നമുക്ക് ഇ നോക്കാം. എന്താണ് ഇ എന്ന് പറയുന്ന സെറ്റ്? ഇ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്, ദ സെറ്റ് ഫോർ ലെറ്റേഴ്സ് ഓഫ് ദ വേൾഡ് ട്രിഗണോമെട്രി.
എളുപ്പമാണ് അല്ലേ. ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. ടി ഉണ്ട്, കോമ ആർ ഉണ്ട്, ഐ ഉണ്ട്, ജി ഉണ്ട്, ഒ ഉണ്ട്, എൻ ഉണ്ട്. നോക്കുക, അടുത്തയോ നമ്മൾ എഴുതണ്ട, ഒരു തവണ എഴുതിയാൽ പിന്നെ എഴുതണ്ട അല്ലേ. എം ഉണ്ട്, ഇ ഉണ്ട്, ടി വീണ്ടും എഴുതണോ വേണ്ട, ആർ വീണ്ടും എഴുതണോ വേണ്ട, വൈ ഉണ്ട്. നോക്കിക്കേ, ഇതായിരിക്കും നമ്മുടെ സെറ്റ്. റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു തവണ എഴുതിയാൽ മതി. ലാസ്റ്റ് സെറ്റ് എഫ് ആണ്. എഫിനകത്ത് ആരൊക്കെയുണ്ട്? ദ സെറ്റ് ഫോർ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബെറ്റർ. എളുപ്പമാണ് അല്ലേ. ബി ഉണ്ട്, കോമ ഇ ഉണ്ട്, കോമ ടി ഉണ്ട്, കോമ ഇ വീണ്ടും എഴുത, ടി വീണ്ടും എഴുതണ്ട, ഇ വീണ്ടും എഴുതണ്ട, ആറുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എഫ് എന്ന് പറയുന്ന സെറ്റ്. അപ്പം നമുക്ക് എ ബി സി ഡി ഇ എഫ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. വളരെ നല്ല ചോദ്യമാണ്, ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പം നോക്കുക, മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പം അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ എക്സസൈസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യനിലേക്ക് വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.